നമസ്കാരം. ഇന്ന് സംസാരിക്കാൻ പോണത് എങ്ങനെ ഹൈസ്കൂളിലെ കുട്ടികൾക്ക് പൈസനെ കുറിച്ചിട്ട് ഒരു അണ്ടർസ്റ്റാൻഡിങ് കൊടുക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള വീഡിയോയാണ്. നമ്മൾ ഇതിനു മുന്നേ രണ്ട് വീഡിയോസ് ചെയ്തിരുന്നു. അത് ചെറിയ കുട്ടികൾക്ക്, ഇപ്പോൾ 4-ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക്, അല്ലെങ്കിൽ 4-ാം ക്ലാസ്സിനും 7-ാം ക്ലാസ്സിനും ഇടയിലുള്ള കുട്ടികൾക്ക് എങ്ങനെ പൈസനെ കുറിച്ചിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞിരുന്നത്. അപ്പോൾ അതിൽ പ്രധാനമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ചെറിയ കുട്ടികൾക്ക് ഒരു ജാറിൽ പൈസ സേവ് ചെയ്യണതിനെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞിരുന്നു. അതുപോലെ 2-ാമത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു അവർക്കൊരു ബാങ്ക് അക്കൗണ്ട് ചെയ്ത് കൊടുക്കണം എന്നുള്ളത്. ആദ്യം ചെയ്യേണ്ട കാര്യം വെച്ചാൽ, കുട്ടിക്ക് ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടോ എന്നുള്ളത് അനുസരിച്ചിട്ട് ബാങ്ക് അക്കൗണ്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. എസ്പെഷ്യലി ഇവർക്ക് ഹൈസ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 13 വയസ്സൊക്കെ ആയിരിക്കും പ്രായം. അപ്പോൾ നമുക്ക് പേരൻസിൻ്റെ പേരിൽ തന്നെ ഒരു KYC എടുത്തിട്ട് കുട്ടികൾക്ക് ബാങ്ക് അക്കൗണ്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. പിന്നെ അടുത്ത കാര്യം എന്ന് വെച്ചാൽ, കുട്ടികൾക്ക് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം, ഇവർക്കൊരു പോക്കറ്റ് മണി കൊടുത്തു കൊടുക്കുക എന്നുള്ളതാണ് ഒരു കാര്യം. അതോടൊപ്പം തന്നെ നമ്മൾ 2-ാമത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇവർക്ക് വീട്ടിൽ എന്തെങ്കിലും ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുകയും എന്നിട്ട് അതിന് ഒരു കമ്മീഷൻ കൊടുക്കുന്ന പോലെ കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ ഈ പൈസ സമ്പാദിക്കാനാണ് അവരുടെ ഒരു ബാങ്ക് അക്കൗണ്ട് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ പലപ്പോഴും പല വീടുകളിലും കുട്ടികൾ സ്കൂളിൽ പോണേക്കാളും മുന്ന് എല്ലാ ദിവസവും പേരൻസിൻ്റെ മുന്നിൽ വന്നിട്ട് ചിലപ്പോൾ പൈസ വന്നിട്ട് 10 രൂപയും 50 രൂപയൊക്കെ അല്ലെങ്കിൽ 100 രൂപയൊക്കെ കളക്ട് ചെയ്ത് പോകുന്ന ഒരവസ്ഥയുണ്ട്. അങ്ങനെ എല്ലാ ദിവസവും പൈസ കൊടുക്കാതെ ഒരു മാസത്തേക്ക് എത്രയാണെന്നുള്ള പൈസ കണക്കാക്കിയിട്ട് അവർക്ക് ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ പൈസ ഒരു മാസം പിന്നെ ചോദിക്കരുത്, ആ പൈസ ഒരു മാസം അവർ മാനേജ് ചെയ്യണം. അല്ലാതെ തോന്നിയ പോലെ പൈസ തീർത്തിട്ട് പിന്നെയും വന്നിട്ട് എനിക്ക് പൈസ വേണമെന്ന് പറഞ്ഞൊരു സിറ്റുവേഷൻ കൊടുക്കരുത്. അപ്പോൾ എപ്പോഴും ആ ഒരു മാസത്തെ പൈസ അവർക്കിപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ എല്ലാ ദിവസവും 100 രൂപ വെച്ചാണെങ്കിൽ 3000 രൂപ ഒരു മാസം, ആ 3000 രൂപ ബിഗിനിങ് മന്ത് മാസത്തിൽ ഇവർക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക. ആ 3000 രൂപ കൊണ്ട് ഇവരുടെ എല്ലാ പോക്കറ്റ് മണി സംബന്ധിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിൽ നിന്ന് കഴിയണമെന്നില്ല. അപ്പോൾ ഇവർക്ക് മനസ്സിലാവും ഒരു മാസത്തിൽ എങ്ങനെ പൈസ മാനേജ് ചെയ്യണം എന്നുള്ളത്. അതേപോലെ തന്നെ അവരോട് പറഞ്ഞു കൊടുക്കുക, അറ്റ്ലീസ്റ്റ് ഈ തരുന്നതിൻ്റെ ഒരു 10% നിങ്ങൾ സേവ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ട്. ആ പൈസ കഴിഞ്ഞിട്ടേ നിങ്ങൾ ചിലവാക്കി തീരാൻ പറ്റുള്ളൂ. അപ്പോൾ 3000 രൂപ കൊടുക്കണമെങ്കിൽ 2700 രൂപയ്ക്ക് നിങ്ങൾ ചിലവ് നിർത്തുകയും 300 രൂപ നിങ്ങൾ സമ്പാദിച്ച് വെക്കുകയും ചെയ്യണം എന്നുള്ളത് ഒരു കാര്യം വളരെ ക്ലിയറായിട്ട് പറഞ്ഞു കൊടുക്കുക. പിന്നെ അവർ പറഞ്ഞു കൊടുക്കുകയും അത് ചെയ്യിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ഇതോടൊപ്പം തന്നെ ഇവർക്ക് എപ്പോഴും പൈസ ചിലവാക്കുന്ന ടൈമിൽ ഈ കുട്ടികൾക്കൊക്കെ വെറുതെ ഇമ്പൾസീവായിട്ട് ചിലവാക്കാതെ ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് ഷെയർ ചെയ്യാനുള്ള കാര്യങ്ങൾ കാണിച്ചു കൊടുക്കുക. എസ്പെഷ്യലി നമ്മൾ തന്നെ പർച്ചേസൊക്കെ ചെയ്യുന്ന ടൈമിൽ ഒരു യാതൊരുവിധ ബഡ്ജറ്റൊന്നും ഇല്ലാതെ സ്പെൻഡ് ചെയ്യണ ഒരു ശീലമുണ്ടെങ്കിൽ അത് നമ്മൾ മാറ്റുക, എന്നിട്ട് കുട്ടികളെയും കാണിച്ചു കൊടുക്കുക. എസ്പെഷ്യലി ഫാമിലി ആയിട്ട് വെക്കേഷനും കാര്യങ്ങളൊക്കെ പോകുമ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് കുട്ടികൾക്ക് കാണാനായിട്ട് പറ്റും. ഒരു ഫാമിലി വെക്കേഷനൊക്കെ പോകുമ്പോൾ അവർ തമ്മിലുള്ള ബോണ്ടിങ് എന്താണെന്നും അത്തരം കാര്യങ്ങളൊക്കെ ഇവർക്ക് കാണുകയും ചെയ്യാൻ പറ്റും. പിന്നെ ഒത്തിരി ഭക്ഷണം കഴിക്കുന്ന ടൈമിലൊക്കെ ആണെങ്കിലും വെറുതെ നമ്മൾ പലവരും ഒത്തിരി ഭക്ഷണങ്ങളൊക്കെ ആവശ്യത്തിനും ആവശ്യമില്ലാത്തതിനൊക്കെ ഓർഡർ ചെയ്ത് വേസ്റ്റ് ചെയ്യണമൊക്കെ ഒരു സിറ്റുവേഷനൊക്കെ ഉണ്ടാവും. അതൊന്നും ചെയ്യാതെ കുറച്ചും കൂടി മൈൻഡ്ഫുള്ളായിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മൾ ചെയ്യുക, അപ്പോൾ നമ്മുടെ ഫാമിലി ബഡ്ജറ്റ് നന്നാവും. അതോടൊപ്പം തന്നെ കുട്ടികൾക്കും ഈ പറഞ്ഞ കാര്യങ്ങൾ കാണുമ്പോൾ എങ്ങനെ പൈസ വേസ്റ്റ് ചെയ്യാതെ ഉപയോഗിക്കണം എന്നുള്ളതിനെ പറ്റിയിട്ട് മനസ്സിലാകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, ഇവർ 10-ാം ക്ലാസ് കഴിഞ്ഞാൽ കോളേജിലേക്ക് കയറുകയാണ്. അപ്പോൾ കോളേജ് വിദ്യാഭ്യാസത്തിനുള്ള പൈസ സേവ് ചെയ്യണതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ട് പറഞ്ഞു കൊടുക്കുകയും അതിനുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തതിനെ കുറിച്ചിട്ട് കാണിച്ചു കൊടുക്കുകയും ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. പിന്നെ അടുത്ത കോളേജിൽ പോകുന്ന ടൈമിൽ നമുക്ക് 2 ഓപ്ഷനുണ്ട്, ഒന്നില്ലെങ്കിൽ ലോൺ എടുക്കുക അല്ലെങ്കിൽ സെൽഫ് ഫണ്ടിങ്ങിന് പോകുക. അപ്പോൾ ആ പൈസ സേവ് ചെയ്യാനായിട്ട് നമ്മൾ കുട്ടികളെ കാണിച്ചു കൊടുക്കുക, കുട്ടികളെ കൊണ്ടാവാവുന്ന വിധത്തിൽ സേവ് ചെയ്യാനായിട്ടുള്ള പ്രേരിപ്പിക്കുക. അതേമാതിരി നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത് പറഞ്ഞു കൊടുക്കുക. ഇതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, കുട്ടികൾ മര്യാദയ്ക്ക് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സ്കോളർഷിപ്പ് കിട്ടിയിട്ട് അവർക്ക് പോകാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ നല്ല ഇപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ കേരളത്തിലൊക്കെ കൂടുതലും എഞ്ചിനീയറിങ്ങിനും മെഡിക്കലിനായിരിക്കും പോണത്. അപ്പോൾ പലപ്പോഴും വലിയ പൈസ സ്വരൂപിച്ച് വെക്കണ കഷ്ടപ്പാട് എടുക്കണേക്കാളും മുന്നേ അവർ മര്യാദയ്ക്ക് എൻട്രൻസ് എഴുതി പാസ്സാവണമെന്നുണ്ടെങ്കിൽ മാക്സിമം പൈസ കുറഞ്ഞ രീതിയിൽ അവർക്ക് എഡ്യൂക്കേഷന് പോകാൻ പറ്റും. ഈ കാര്യം അറ്റ്ലീസ്റ്റ് ഹൈസ്കൂൾ തുടങ്ങുമ്പോൾ തന്നെ കാര്യങ്ങൾ പറഞ്ഞ് അധികം ടെൻഷൻ കൊടുത്തിട്ടല്ല, ഒരു ഇങ്ങനത്തെ ഒരു ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് മനസ്സിലാവും എന്തിന് അവർ നന്നായിട്ട് പഠിക്കണമെന്നും. അതേമാതിരി എസ്പെഷ്യലി ഇവർക്ക് ഇത്തരം കാര്യങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ അപ്പോൾ തന്നെ പ്രിപ്പയർ ചെയ്തിട്ട് ഇത്തരം കാര്യങ്ങളിലേക്ക് പോകണം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ളൊരു ഒരു ഐഡിയ അവിടെ കൊടുക്കാൻ പറ്റും. പിന്നെ ഒരു ഇൻ കേസ് എഡ്യൂക്കേഷൻ ലോണിന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ലോണ് എന്തുകൊണ്ട് എത്രയും പെട്ടെന്ന് ക്ലോസ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ളൊരു ഐഡിയ അവർ കൊടുക്കണം.
അല്ലാന്നുണ്ടെങ്കിൽ ഇവർക്ക് മനസ്സിലാവില്ല ഈ പൈസ വരുന്നതിൻ്റെ കോസ്റ്റ് എന്താണെന്നും അതിൽ വരുന്ന നൂലാമാലകൾ എന്താണെന്നും ഇവർക്ക് മനസ്സിലാവില്ല. ഇതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മൾ ബാങ്ക് അക്കൗണ്ട് കൊടുക്കുമ്പോൾ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുക്കേണ്ട കാര്യം വെച്ചാൽ സിമ്പിളായിട്ടുള്ളൊരു ബഡ്ജറ്റ് അവർക്ക് ഉണ്ടാക്കുവാനായിട്ട് പഠിപ്പിച്ചു കൊടുക്കണം. കാരണം നമ്മളിപ്പം ഒരു മാസിക്കുള്ള പൈസ നമ്മൾ ഒരുമിച്ച് കൊടുക്കണം. ഈ പൈസ ഇവർക്ക് എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ഐഡിയ ഇവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരു ഡയറി കൊടുക്കുക, എന്നിട്ട് ആ ഡയറിയിൽ എഴുതി വയ്ക്കാൻ പഠിപ്പിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ മൊബൈലിൽ ആപ്പ് കൊടുക്കുക, എന്നിട്ട് ബഡ്ജറ്റ് ചെയ്യണ ആപ്പുകൾ അവൈലബിൾ ആണ്, അതിൽ കൂടെ എങ്ങനെ ട്രാക്ക് ചെയ്യണമെന്ന് മനസ്സിലാക്കി കൊടുക്കുക, എന്നിട്ട് അറ്റ്ലീസ്റ്റ് 10% സേവ് ചെയ്യണത് എങ്ങനെ വെക്കണം എന്നുള്ളത് പഠിപ്പിച്ചു കൊടുക്കുക. ഈവൻ 10% ആ സേവ് ചെയ്ത് പൈസ ഉണ്ടാവുന്ന പൈസയ്ക്ക് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുക. പറ്റുന്നുണ്ടെങ്കിൽ ഒരു SIP പോലത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് അവർക്ക് ചെയ്ത് കൊടുക്കുക. ഈവൻ SIP കുട്ടികൾക്ക് മ്യൂച്വൽ ഫണ്ടിൽ പാരൻസിൻ്റെ KYC ഉപയോഗിച്ചിട്ട് ചെയ്യാവുന്ന കാര്യമാണ്. ഇൻ കേസ് അത് ചെയ്യാൻ പറ്റണമെങ്കിൽ ചെയ്ത് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ പൈസ അവർക്ക് സേവ് ചെയ്ത് വെക്കാനായിട്ടുള്ള ഇത് പഠിപ്പിച്ചു കൊടുക്കുക. ഇത് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ കുട്ടികൾക്ക് മനസ്സിലാവും പൈസ ഇമ്പോർട്ടൻസ് ആണെന്നും പൈസ അഡീഷണലി നമ്മുടെ അടുത്ത് മാസം മാസം കിട്ടുന്നതിൽ മാറ്റി വയ്ക്കേണ്ടതും സമ്പാദിച്ച് വെക്കണതിൻ്റെയും ഇമ്പോർട്ടൻസ് മനസ്സിലാവും. ഇതുപോലെ തന്നെ നമ്മൾ പൈസ SIPയിലും കാര്യങ്ങളൊക്കെ വയ്ക്കുമ്പോൾ നമ്മുടെ പൈസയ്ക്ക് ഒരു ഇൻട്രസ്റ്റ് കിട്ടുന്നതും അല്ലെങ്കിൽ നമ്മുടെ പൈസയ്ക്ക് ഒരു പ്രോഫിറ്റ് കിട്ടുന്നതും ഉള്ള കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക. അങ്ങനെ കാണുമ്പോൾ കുട്ടികൾക്ക് മനസ്സിലാവും അറ്റ്ലീസ്റ്റ് എല്ലാ മാസവും മാറ്റി വെക്കണേന് നമ്മൾ പോലും അറിയാതെ കുറച്ച് പൈസ വരുന്നു, അത് കൂട്ടി 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 കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്നുള്ള രീതിയിൽ നല്ലൊരു രീതിയിൽ പൈസ വളർത്തിയെടുക്കാൻ പറ്റുന്നുള്ളതിനെ പറ്റിയിട്ട് കുട്ടികൾക്ക് മനസ്സിലാവും. അത് നമ്മൾ തിയറി ആയിട്ടൊന്നും പറഞ്ഞു കൊടുക്കേണ്ട, ഈ കാര്യം മാത്രം ചെയ്തു കൊടുത്താൽ മതി. അറ്റ്ലീസ്റ്റ് ആ ബഡ്ജറ്റ് അനുസരിച്ചിട്ട് ജീവിക്കാനും 10% മാറ്റി വയ്ക്കാനും ആ പൈസ എടുത്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനും ഉള്ള കാര്യം മാത്രം പഠിപ്പിച്ചു കൊടുത്താൽ മതി. ഈ മ്യൂച്വൽ ഫണ്ടും കാര്യങ്ങളൊന്നും ചെയ്യണമെന്നില്ല. മ്യൂച്വൽ ഫണ്ടിൽ കൂടെ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുക, മ്യൂച്വൽ ഫണ്ടിൽ കൂടെ ഡെറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ കൂടെ നിഫ്റ്റി എന്ന് പറഞ്ഞ സാധനത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ഇത് മാത്രം ഇൻവെസ്റ്റ് ചെയ്താൽ മതി കുട്ടികൾക്ക് കൃത്യമായിട്ടത് മനസ്സിലാക്കാൻ പറ്റും. ഇനി ആ ലാസ്റ്റത്തായിട്ട് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കുട്ടികൾക്ക് എങ്ങനെ അവരുടേതായ രീതിയിൽ എന്തെങ്കിലും സൈഡ് ഹസിൽസ് സൈഡായിട്ട് എന്തെങ്കിലും ചെയ്തിട്ട് പൈസ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചിട്ട് കുട്ടികൾക്ക് ഉള്ള ഓപ്പർച്യൂണിറ്റികൾ എന്താണെന്ന് പഠിപ്പിച്ചു കൊടുക്കാം. ഇപ്പോൾ എന്തെങ്കിലും ആർട്ട് സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ എന്തെങ്കിലും വരച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഉണ്ടാകുന്ന പൈസ, അല്ലെങ്കിൽ ട്യൂഷൻ എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പൈസ, ഇത്തരം കാര്യങ്ങൾ കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കുക. ഇൻ കേസ് അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അത് പ്രൊമോട്ട് ചെയ്തും കൊടുക്കുക. ഇതാണ് നമ്മൾ കുട്ടികൾക്ക് നമ്മൾക്ക് എങ്ങനെ പൈസ ഇൻട്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളത്. ഈ പറഞ്ഞ വീഡിയോ നമ്മൾ സ്പെസിഫിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹൈസ്കൂളിൽ ഉള്ള കുട്ടികൾക്ക് എങ്ങനെ പൈസ ഇൻട്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ള കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി ഇതിന് മുന്നത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ 4ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് എങ്ങനെ പൈസ ഹാൻഡിൽ ചെയ്യണം എന്നുള്ള 3 കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ 4ാം ക്ലാസ് തുടങ്ങി 7ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് എങ്ങനെ പൈസ ഇൻട്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളതിനെ പറ്റി പറഞ്ഞിരുന്നു. അതും നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ലതായിരിക്കും എങ്ങനെ കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളത്. ഇതൊരു കുട്ടികൾക്ക് ഒരു തിയറി ആയിട്ട് പറഞ്ഞതിനേക്കാളും കൂടുതൽ പേരൻസ് കണ്ടിട്ട് അത്തരം ഒരു കൾച്ചർ വീട്ടിലുണ്ടാക്കാനാണ് ചെയ്യാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. അല്ലാതെ കുട്ടികൾക്ക് ഇങ്ങനൊരു ക്ലാസ്സായിട്ട് കേട്ട് കഴിഞ്ഞാൽ എനിക്കറിഞ്ഞുകൂടാ എത്രമാത്രം ഗുണം ഉണ്ടാവും എന്നുള്ളത്. പക്ഷേ അതിന് പകരമായിട്ട് പേരൻസിന് ഇത് നമ്മുടെ കുടുംബത്തിൻ്റെ ഒരു ഭാഗമായി ഒരു കൾച്ചറിൻ്റെ ഒരു ഭാഗമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ കുട്ടികൾ ഒരു പണത്തെ പറ്റിയിട്ടുള്ള സീരിയസ്നെസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് അവർക്ക് പറ്റും. അപ്പോൾ ഇത് നിങ്ങൾക്കും നിങ്ങളുടെ കുട്ടികൾക്കും ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ഒരു ടോപ്പിക്കായിട്ട് അടുത്ത ആഴ്ച ഇനി കാണാം. താങ്ക് യു സോ മച്ച്.